ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സാധാരണ റവ കൊണ്ടും പിന്നെ നുറുക്ക് ഗോതമ്പൊക്കെ വെച്ചിട്ട് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ടല്ലേ. ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് സ്വീറ്റ് കോൺ കൊണ്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ. അതായത് നമ്മുടെ ചോളം കൊണ്ടുള്ള ഉപ്പുമാവ്. അപ്പം ഞാൻ പച്ച ചോളമല്ല എടുത്തിട്ടുള്ളത്. ഇവിടെ ഉണങ്ങിയ ചോളം ഉണ്ടല്ലോ, അത് പൊടിച്ചിട്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് പൊടിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഇതിൻ്റെ പൗഡർ. നമ്മുടെ പുട്ടുപൊടിയൊക്കെ വാങ്ങും പോലെ തന്നെ നമുക്ക് വാങ്ങിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ള ചോളമാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു കിലോയ്ക്ക് ഒരു 60 രൂപയൊക്കെ കൊടുത്താൽ ഇഷ്ടം പോലെ നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു മിക്സിയിലിട്ടിട്ട് ഇതൊന്ന് പൗഡറാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ പുട്ടുപൊടിയൊക്കെ പൊടിക്കും പോലെ കുറച്ചൊരു തരിയോടുകൂടി തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. ഇതൊരു ബൗളിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില, വറ്റൽമുളക്, കടുക്, ഉഴുന്ന് ഇത്രയെടുക്കുന്നുണ്ട്. പിന്നെ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞത്, ക്യാരറ്റും ബീൻസും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പും ആവശ്യത്തിന് ഓയിലും വേണം കേട്ടോ. അപ്പോൾ സ്റ്റൗ കത്തിച്ചിട്ട് നമുക്ക് പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഓയിലൊഴിച്ചിട്ട് ഓയിൽ ചൂടാകുമ്പോൾ കടുക് തളിക്കാം. കടുകിട്ടിട്ട് അതിന് ശേഷം, കടുക് പൊട്ടിയ ശേഷം ഞാൻ വറ്റൽമുളകും കറിവേപ്പിലയാണ് ചേർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉഴുന്നുപരിപ്പ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് പൊട്ടിയ ശേഷമാണെങ്കിൽ ഉഴുന്നുപരിപ്പ് ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഉഴുന്നുപരിപ്പ് കടിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൂടി വരും. ഉഴുന്നുപരിപ്പ് ഏകദേശം ബ്രൗൺ ആയി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. അതിനുശേഷം സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് സവാള വഴറ്റി വരുമ്പോഴത്തേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും പിന്നെ ബീൻസും കൂടി ചേർത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ ഇടാൻ താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന പോലെ ആയാലും ഉണ്ടാക്കാവുന്നതാണ്. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് വേവിക്കാം കേട്ടോ. അപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ടാവും ഇത്. പിന്നെ ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഗുണവും ടേസ്റ്റും എല്ലാം വേറെ തന്നെയാണ്. ഇനി നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ചോളത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ വെള്ളം തിളപ്പിച്ചിട്ട് റവ ചേർത്ത് കൊടുക്കാറുണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ. അതുപോലെ വെള്ളം ഒഴിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ പൊടി പെട്ടെന്ന് കട്ട പിടിച്ച് പോകും. നമ്മളിപ്പോൾ തിളച്ച വെള്ളത്തിൽ പുട്ടുപൊടിയൊക്കെ ചേർത്ത് ഡയറക്റ്റായിട്ട് ചേർക്കുമ്പോൾ കട്ട പിടിക്കില്ലേ, അതേപോലെ. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ പൊടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്ത് നന്നായിട്ട് എടുക്കുന്നത്. ഇതിന് ശേഷം നമുക്കിനി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ പൊടിയെടുത്തത് അതേ പാത്രത്തിൽ അതേ അളവിൽ തന്നെ നമുക്ക് വെള്ളം കൊടുക്കാം. എന്നിട്ട് ഇതിലൊഴിച്ച് കുറേശ്ശായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കട്ടയില്ലാതെ ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കാനാണെങ്കിൽ ഇത് കട്ട കെട്ടി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ആവശ്യത്തിന് വെള്ളമാകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ഉപ്പുമാവിൻ്റെ ആ ഒരു ലെവലിൽ നമുക്ക് കിട്ടും. ഇനി ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർക്കാം. തേങ്ങയൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി തേങ്ങ ചേർക്കാൻ ആഗ്രഹമുള്ളവർ അതുപോലെ ചേർക്കാവുന്നതാണ്. അത്രയധികം ടേസ്റ്റും കൂടും ഇതിൻ്റെ. അപ്പോൾ അതാ തേങ്ങയൊക്കെ ചേർത്ത് ഞാൻ ഇളക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയ നെയ്യാണ് ഞാനിവിടെ ചേർക്കുന്നത് കേട്ടോ. അപ്പം നെയ്യും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറും ഒക്കെ ഉണ്ടാവും ഇതിന്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ ഈവനിങ്ങിൽ ചായയുടെ കൂടെ ആണെങ്കിലും ലഞ്ചാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. നമുക്ക് കറിയൊന്നും ആവശ്യമില്ല, ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി കറിയുടെ കൂടെ കഴിക്കണമെങ്കിൽ അങ്ങനെ ആയാലും കഴിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഒരു വെറൈറ്റിയൊക്കെ ഇടയ്ക്കൊക്കെ വേണ്ടേ. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് പറ്റുന്ന പോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. അപ്പം ഇനി അടുത്ത വീഡിയോയിലിട്ട് കണ്ടവരിക്കും. എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.